Namaskaram. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ കോവിഡ് മഹാമാരി പോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടികളോ ഉണ്ടാകുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നേരിടുക അതാണ് നമ്മൾ ചെയ്തു പോരേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനു വേണ്ട നടപടിക്രമങ്ങളും അതിനു വേണ്ട എല്ലാ സഹായവും എത്തിക്കുന്നുണ്ട് എന്നത് വാസ്തവം വിദേശ രാജ്യങ്ങൾ അടക്കം ആ രീതിയിലാണ് ഇന്ത്യയെ കാണുന്നത് ലോകരാജ്യങ്ങൾ അടക്കം ഇന്ത്യയിലെ ആ ഒരു ഏകോപനവും കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രവർത്തനവും ഒക്കെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ തന്നെ അടിയന്തരമായി പരിഹരിച്ച് ശക്തമായി തന്നെ ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടി ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഭാരതത്തിലെ ജനങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് അറിയാം പക്ഷേ ഇവിടെ ഇതിനെതിരെ ഒരു കൂട്ടം രംഗത്തെത്തിക്കഴിഞ്ഞു എന്നുള്ള മുന്നറിയിപ്പും അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഏതാനും ആഴ്ചകൾ മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു അതായത് ഇവിടെ കേന്ദ്ര സർക്കാരിനെ എങ്ങനെങ്കിലും താറടിച്ച് കാണിക്കുക നരേന്ദ്രമോദിയെ എങ്ങനെങ്കിലും വെല്ലുവിളിക്കുക നരേന്ദ്രമോദിയെ ജനങ്ങളുടെ മുന്നിൽ മോശക്കാരനാക്കുക എന്ന തന്ത്രമാണ് ഇവിടെ കുടില ഇടത് ജിഹാദി മാധ്യമങ്ങളടക്കം ഭീകരവാദികളടക്കം രാജ്യദ്രോഹികൾ അടക്കം പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് വാർത്തയായി നൽകിയിരുന്നു ഈ ഒരവസരം മുതലെടുത്തുകൊണ്ട് അനാരോഗ്യകരമായ ഒരവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിദേശ ഭീകരവാദ ശക്തികൾ ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന് പല കുട്ടില തന്ത്രങ്ങളും പയറ്റും എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അന്ന് RSS നൽകിയത് RSSന്റെ സർ കാര്യവാഹ് ശ്രീ ദത്തത്രയ ഹൊസബളെ ആണ് ഈ ഒരു വിവരം ജനങ്ങളോട് പങ്കുവച്ചത് നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ വീഡിയോകൾ സൃഷ്ടിക്കപ്പെട്ടു അതായത് അഭിനേതാക്കളെ വെച്ചുകൊണ്ട് അവരെ കർഷകരാണെന്ന വ്യാജേന ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ തലയിലും അവരുടെ മേത്തുമൊക്കെ ചെളിയൊക്കെ പുരട്ടി എല്ലുന്തിയ കാളകളെയുമൊക്കെ അവരുടെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഫോട്ടോഷൂട്ടുകളും ഒക്കെ വളരെ കാര്യമായിട്ട് പ്രൊഫഷണൽ ഫോട്ടോഷൂട്ടുകൾ മാറി നിൽക്കുന്ന ഫോട്ടോഷൂട്ടുകൾ നടക്കുകയും ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ഈ തന്ത്രജ്ഞരുടെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ എല്ലാ ഉള്ളുകളികളും പുറത്തു വരികയും ചെയ്തതാണ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഓരോ സ്ത്രീകളെ കാറിൽ കൊണ്ടുവന്ന് മേക്കപ്പ് ഇട്ട് ഓരോന്ന് പറയിപ്പിക്കുകയും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അവർക്ക് വേണ്ട സഹായങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ അഭിനയിച്ച് അതും പ്രചരിപ്പിച്ച് ഇവിടെ കേന്ദ്ര സർക്കാരിനെ താറടിക്കാൻ ശ്രമിച്ചിരുന്നു അതുപോലെ ഇതിനു മുൻപ് കർഷക മാർച്ച് നടന്നപ്പോഴും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സമാനമായ സംഭവമുണ്ടായി വയലുകളിലൊക്കെ ഉണങ്ങിക്കിടക്കുന്ന വയലുകളൊക്കെ പ്രത്യേകമായി സൃഷ്ടിച്ച് അതായത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഈ വയലൊക്കെ ഉണക്കിയെടുത്തത് അന്ന് ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇത് തയ്യാറാക്കിയെടുത്തത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ക്രിക്കറ്റ് പിച്ചുകളൊക്കെ ഉണക്കിയെടുക്കുന്നത് പോലെ ഈ വയലുകൾ അതായത് ഒരു ഭാഗത്തെ ചെടികളൊക്കെ വെട്ടിമാറ്റി അവിടുത്തെ വിളകളൊക്കെ വെട്ടിമാറ്റി അവിടെ പ്രത്യേകമായി സജ്ജീകരിച്ച് ലൊക്കേഷൻ ഉൾപ്പെടെ അവിടുത്തെ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ വച്ചുകൊണ്ട് നമ്മൾ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ പ്രോഗ്രാം ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കൃത്രിമമായി ചില പ്രോപ്പർട്ടികളൊക്കെ സൃഷ്ടിച്ച് ആ അന്തരീക്ഷമൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സിനിമയും ആയി ബന്ധപ്പെട്ട പ്രൊഡക്ഷനൊക്കെ അതേ രീതിയിൽ തന്നെ ഇതുപോലെ സൃഷ്ടിച്ച് കർഷകരെയൊക്കെ വേഷം കെട്ടിച്ച് ഓരോ വേലകളൊക്കെ കാണിച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ വെറും അഭിനയം മാത്രമാണ് വീഡിയോ ഫോട്ടോഷൂട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്ന് മനസ്സിലായിരുന്നു ഈ കോവിഡ് കാലത്ത് ഡൽഹിയിൽ അതിസങ്കീർണമായി കോവിഡ് വ്യാപിക്കുകയാണ് മരണങ്ങൾ എണ്ണം കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ ക്ഷാമം നേരിടുന്നുണ്ടായിരുന്നു അടിയന്തരമായി അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു സൈനിക ശക്തിയുടെ സഹായത്തോടു കൂടി തന്നെ കൃത്യമായ ഏകോപനം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഡൽഹി ആരോഗ്യ മന്ത്രാലയവും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഒക്കെ തന്നെ ഡൽഹി സർക്കാരും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ചില ഷൂട്ടിംഗ് പോയിന്റുകളുണ്ട് ഈ ഷൂട്ടിംഗ് പോയിന്റുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത് കുറേ വിറക് കമ്പുകൾ അടുക്കി വെച്ച് പല ഘട്ടങ്ങളായി കത്തിച്ചുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്നു വിറകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് അത് വീഡിയോയായി ഷൂട്ട് ചെയ്ത് ചില ജിഹാദി മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇവിടെ നൂറുകണക്കിന് ആളുകളെ കൂട്ടമായിട്ട് കത്തിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് അയക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകളെ മേക്കപ്പ് ഇടിച്ച് കൊണ്ടുവന്ന് ഒരാൾ കിടക്കുന്നു അഭിനേതാവായി ഒരാൾ കിടക്കുന്നു PPE കിറ്റ് ഒക്കെ ധരിച്ച ഒരു ലേഡി ആ ശവശരീരം എന്ന നിലയിൽ അതിനടുത്തിരുന്ന് ഉറക്ക കരയുന്നു ഇത് ഡൽഹി പോലീസ് ഇതെല്ലാം കൈയോടെ പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാജ്യത്തിനെതിരെ എന്തും ചെയ്യാൻ മടിക്കാത്ത കുടില തന്ത്രജ്ഞരുടെ തന്ത്രങ്ങളാണ് ഇതൊക്കെ തന്നെ ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ഇത്തരം വീഡിയോകൾ ഷൂട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം പ്രചരിപ്പിക്കുന്ന രീതി ഇത് എന്ത് പിതൃശൂന്യതയാണ് ഇവിടുത്തെ ഈ ചില മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങൾ
മാധ്യമങ്ങളിൽ ചിലത് അടക്കമുള്ളത് കാണിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപും ഇത് സൂചിപ്പിച്ചിരുന്നു. ഇവരെയൊക്കെ ഇത്തരം കുടില തന്ത്രജ്ഞരെ, ദേശവിരുദ്ധരെ, രാജ്യദ്രോഹികളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് ഒരു വല്ലാത്ത ഒരു ഭീകരാവസ്ഥ രാജ്യത്ത് ഈ രോഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്തായാലും കാത്തിരിക്കുകയാണ്. ഇത്തരം ഈ നടപടികൾക്ക് പിന്നിൽ എന്താണ്? ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം, അതായത് പാകിസ്ഥാൻ പോലെയുള്ള ശത്രു രാജ്യങ്ങളിൽ നിന്നടക്കം ഇത്തരം പണം വാങ്ങി ഇവിടെ ഷൂട്ട് ചെയ്ത് രാജ്യത്തെ, ഭാരതത്തെ മാനം കെടുത്തുന്ന, താറടിക്കുന്ന, താടോട്ട് വലിക്കുന്ന ജിഹാദി ഇടത് രാജ്യവിരുദ്ധ കൂട്ടായ്മയുടെ വൃത്തികെട്ട തന്ത്രങ്ങളാണ് ഈ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യാജ വീഡിയോ ഷൂട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അവരെന്ത് ധരിക്കുന്നു? അവർ ഇതിൻ്റെ സ്വാഭാവികമായും വിദേശ രാജ്യങ്ങളിലെ സാധാരണക്കാർ ഇതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ പൗരന്മാർ, ഇവിടുത്തെ തന്നെ പൗരന്മാർ, അവിടെ ജോലി ചെയ്യുന്നവർക്ക്, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കെ അവർ ചകിതരാകുകയാണ്, അവർ പേടിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ എന്നൊക്കെ അവർ സംശയിക്കുകയാണ്. അങ്ങനെ സംശയം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പടച്ചുവിടുന്ന വ്യാജ വീഡിയോകളാണ് ഇതൊക്കെ തന്നെ. എന്തായാലും ഇതൊക്കെ തന്നെ കൈയോടെ പിടിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി ഇത്തരം നാറിയ ഇടപാടുമായി ആരെങ്കിലും വരുന്നത്, ഏതെങ്കിലും പൊതുജനം, അതെവിടെയായാലും കേരളത്തിലായാലും ഡൽഹിയിലായാലും, തീർച്ചയായും അത് പോലീസ് സംവിധാനങ്ങളെ അറിയിക്കുക. കാരണം ഇത് നമ്മുടെ രാജ്യത്തിനെതിരാണ്, രാജ്യദ്രോഹികളാണ്. ഇവരെയൊന്നും രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും. ഏറ്റവും കുറഞ്ഞ വാക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹികൾ എന്നുള്ളത്. ഇവരൊക്കെ ഇത്രയും വലിയ നാറിയ ഇടപാടുകളും ചെറ്റത്തരങ്ങളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ആ ഒരവസ്ഥ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലായത് മനസ്സിലായി ഇല്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരും ഇതിനോടൊപ്പം ചേരുകയാണ്. നമ്മുടെ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളെ തീർച്ചയായും ഇവിടുത്തെ ജനത തോൽപ്പിക്കണം, തോൽപ്പിക്കും, ഉറപ്പാണ്. രാജ്യത്തെ ജനങ്ങൾ ഇവരോട് ചോദിക്കും, ഉറപ്പാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.